സകലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധെ പ്രസീദ മദ് ഗുരോനാഥ ജനകായ നമോ നമ ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യധാനൈരുച്യം തനുശോഷണം മരമയീശയ്യാ ച സംവത്സരി ഏകസ്യാപി നഗർഭാരഭരണക്ലേശസ്യ യസ്യ ക്ഷമോ ദാതും നിഷ്കൃതി മുന്നതോപി തനയസ്തസ്യൈ ജനന്യൈ നമ അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. ഏവർക്കും സാദര നമസ്കാരം. ഇന്ന് കർക്കടകമാസം 20-ാം തീയതി യുദ്ധകാണ്ഡം ആരംഭിക്കുകയാണ്. ലങ്കാവിവരണം, യുദ്ധയാത്ര, രാവണാദികളുടെ ആലോചന, രാവണ കുംഭകർണ സംഭാഷണം എന്നിങ്ങനെയുള്ള ഭാഗങ്ങളാണ് രാമായണ കഥാസംഗ്രഹത്തിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്ര സുന്ദരമായിട്ട് ഭക്ത്യാദരപൂർവം രാമായണ കഥ പറയാനും കേൾക്കാനുമായിട്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട് നമ്മൾക്കായിട്ട് തന്നിട്ടുള്ള ആ ആചാര്യനെ പ്രണമിക്കുകയാണ്. സാനന്ദരൂപം സകല പ്രബോധമാനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മീഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. 30 ദിവസങ്ങളിലായിട്ട് രാമായണ കഥ കേൾക്കാനും ഭക്തി ആദരപൂർവം ചിത്തശുദ്ധി വരുത്തിയിട്ട് ആ മോക്ഷമാർഗത്തിലേക്ക് എത്താനും ഓരോ ജീവനും സാധിക്കട്ടെ. അതിനായിട്ട് ആ സീതാവല്ലഭനായിട്ടുള്ള ശ്രീരാമദേവന്റെ അനുഗ്രഹത്തിനായിട്ട് ആ കൈലാസനാഥനായിരിക്കുന്ന ശ്രീപരമേശ്വരന്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹത്തിനായിട്ട് ആ നാരായണമൂർത്തിയുടെ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സമസ്ത അപരാധങ്ങളും പറഞ്ഞിട്ട് തുടങ്ങുകയാണ് യുദ്ധകാണ്ഡം. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ രാമ രമ രമണ ത്രിലോകീ പദേ രാമ സീതാഭിരാമ ത്രിദേശ പ്രഭോ രാമലോകാഭിരാമ പ്രണവാത്മക രാമനാരായണാത്മാ രാമ ഭൂപദേ രാമ കഥാമൃത പാനപൂർണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ ശാരിക പൈതലെ ചൊല്ലു ചൊല്ലിഞ്ഞിയും ചാരുരാമായണ യുദ്ധം മനോഹരം യുദ്ധമാകർണ്യ കിളീമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവീനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനനെ ചെവി തന്നു മുദാരാമചന്ദ്രചരീതം പവിത്രം ശൃണുപ്രിയേ. ഇവിടെ തുഞ്ചത്താചാര്യൻ തൻ്റെ ശുഖത്തെ വിളിച്ചിട്ട് പറയുന്നു, ശാരിക പൈതലെ ഇനിയും രാമായണ യുദ്ധം വളരെ മനോഹരായിട്ട് നീ ഞങ്ങളോട് പറയൂ എന്ന് പറയുമ്പോൾ ആ ശാരിക പൈതല് ചൊല്ലി തുടങ്ങുകയാണ്. എന്താ ചൊല്ലുന്നത്? ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനനെ ചെവി തന്നു മുദാരാമചന്ദ്രാചരീതം പവിത്രം ശൃണുപ്രിയെ. പ്രിയതമയായിട്ടുള്ള പാർവതീദേവിയോട് ആ കൈലാസാധിപനായിട്ടുള്ള മഹേശ്വരൻ പറയുന്നു, ദേവി പാർവതി ആ കാതിങ്ങോട്ടേക്ക് തരൂ, രാമാനന്ദം ആ ഒരു ആനന്ദാമൃതത്തെ ഞാൻ ഭവതിക്ക് പറഞ്ഞു തരാം, ഞാൻ ദേവിക്ക് പറഞ്ഞു തരാം. യുദ്ധമാണ് ആ കാവ്യത്തിൽ ഇനി വരാനിരിക്കുന്നത്, അത് ഭക്തി പുരസരം ദേവി കേട്ടോളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ശ്രീരാമാദികളുടെ നിശ്ചയം മുതലാണ് തുടങ്ങുന്നത്. ദേവകളാലൂമ സാധ്യമായുള്ളൊന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധൗ ചിത്തെ നിരൂപിക്ക പോലും അശക്യമാം അബ്ധീശതായോജനായ തമശ്രമം ലംഘിച്ചു രാക്ഷസ വീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊള്ളിച്ചിത വിസ്മയം ഇങ്ങനെയുള്ളൊരു ഭൃത്യന്മാരൊരുത്തനും എങ്ങുമൊരു നാളും ഇല്ലെന്നു നിർണയം. ഹനുമാനെ ആ ലങ്കാവിവരണം ഇങ്ങനെ ഭഗവാനോട് പറയുകയാണ്, ലങ്കയിൽ ഞാൻ ചെന്നിട്ട് ദേവിയെ കാണുക മാത്രമല്ല അനവധി വീരകൃത്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യത്തെ ഹനുമാൻ ആ ശ്രീരാമദേവന്റെ അടുത്ത് പാദസേവിതനായിട്ട് ഇരുന്ന് പറയുകയാണ്. അപ്പോ സന്തോഷത്തോട് കൂടിയിട്ട് ശ്രീരാമദേവൻ പറയുന്നു, അല്ലേ ഹനുമാൻ, ദേവന്മാർക്ക് പോലും അസാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഉണ്ണി ചെയ്തിരിക്കുന്നത്. നോക്കൂ സുഗ്രീവൻ, ഹനുമാൻ എത്ര ഭംഗിയായിട്ടാണ് ആ പോയ ദൂതനായിട്ടുള്ള വാക്യങ്ങൾ എത്ര ഭംഗിയായിട്ട് നിർവഹിച്ചു. അത് മാത്രമല്ല, അങ്കുലിയം നൽകിയ സമയത്ത് രാവണനെ കാണണമെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഉത്തമനായിട്ടുള്ള ഒരു ദൂതൻ എന്താണോ ചെയ്യേണ്ടത് ആ കർത്തവ്യം ഭംഗിയായിട്ട് ഹനുമാൻ നിർവഹിച്ചിരിക്കുന്നു. 100 യോജന സമുദ്രം ചാടിക്കിടക്കുക,
അത്ര വലിയ കാര്യം, അത്ര നിസാര കാര്യമൊന്നല്ല, അതൊരു വലിയ കാര്യമല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ലങ്കയിൽ എത്തിയിട്ട് രാക്ഷസന്മാരെ തകർക്കുക, എന്നിട്ടോ കൂടെ ലങ്ക കൂടി, ആ ലങ്കാ നഗരത്തെ, അതിപ്രൗഢമായിട്ട് നിൽക്കുന്ന ഒരു നഗരത്തെ തന്നെ നിശേഷം നശിപ്പിക്കുക. ഇത്രയും ഒരു ദൂതനെ കൊണ്ട് ചെയ്യാൻ പറ്റണതാണോ? അല്ല. എന്നാൽ ദൂതനായിട്ട് ചെന്നിട്ടുള്ള ഹനുമാൻ നമ്മൾക്ക് ഹിതമായിട്ടുള്ള കാര്യം, അത് മാത്രമല്ല രാവണനെ ഉപദേശിക്കുക കൂടി ചെയ്തു. രാവണന് ഹിതോപദേശം നടത്തി. എങ്ങനെയാണ് ഉപദേശിച്ചത്? വെറുതെ രാവണന്റെ അടുത്ത് പോയിട്ട് ഭംഗിവാക്ക് പറയുകയല്ല ഉണ്ടായത്. എന്താണോ രാവണന് ഹിതമായിട്ടുള്ള കാര്യം, ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ അവിടെ എത്ര നഷ്ടങ്ങളാണ് ഉണ്ടാകുക, അപ്പൊ അതൊന്നും വേണ്ട, സീതാദേവിയെ അങ്ങ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കൊടുക്കൂ എന്നുള്ള കാര്യം പറഞ്ഞു. ശ്രീരാമദേവൻ വെറും ഒരു മനുഷ്യനല്ല, അദ്ദേഹം ആ വൈകുണ്ഠനാഥനായിരിക്കുന്ന സാക്ഷാൽ ശ്രീനാരായണമൂർത്തിയാണ് എന്നുള്ള തത്വത്തെ കൂടി അവിടെ ചെന്നിട്ട് ഹനുമാൻ ആ രാവണന്റെ മുന്നില് അതിശ്രേഷ്ഠതയോടുകൂടി ഇരുന്നിട്ട് പറഞ്ഞു എന്നാ പറയണേ. അപ്പോ ഇത്രയും യോഗ്യനായിട്ടുള്ള ഒരു ദൂതനെ ആർക്കെങ്കിലും കിട്ടുമോ? ദൂതൻ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണോ അതൊക്കെ ഉത്തമനായിട്ടുള്ള ദൂതനായിട്ട് തന്നെ ഹനുമാൻ വേണ്ട പോലെ നടത്തി. സുഗ്രീവ, ഇത്ര സാമർഥ്യമുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇനി ആരും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല. കാരണം സീതാദേവിയെ കണ്ടു എന്ന് ഹനുമാൻ വന്ന് പറഞ്ഞപ്പോ അത് തന്നെയാണ് വലിയ കാര്യം. അത് കണ്ടു എന്ന് മാത്രമല്ല, അതിലൂടെ രഘുവംശത്തെയാണ് ആ ഹനുമാൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. കാരണം രഘുവംശത്തിന്റെ അടുത്ത അധിപതി, ആ ആധിപത്യ സ്ഥാനം തനിക്ക് രാജാവായിട്ട് വാഴുമ്പോൾ രാജപത്നി സ്ഥാനത്ത് ഇരിക്കേണ്ട ആള് സീതാദേവിയാണ്. അങ്ങനെയുള്ള ആ സീതാദേവിയെ വീണ്ടെടുക്കാൻ വേണ്ട കാര്യങ്ങളിലെ മുൻപന്തിയിൽ നിന്ന ആള് ഈ ഹനുമാനാണ്. അതുകൊണ്ട് എനിക്കൊരുപാട് സന്തോഷമായി. എന്നാലും ആ സമുദ്രം അതിനെ അതിക്രമിക്കണമല്ലോ, അതെങ്ങനെയാണ് എന്ന് ആലോചിക്കാനേ എനിക്കിപ്പൊ കഴിയുന്നില്ല എന്ന് ശ്രീരാമദേവൻ സുഗ്രീവനോട് പറയുകയാണ്. സന്തോഷമായിട്ടാ പറയണതേ ഹനുമാന്റെ കാര്യം. അപ്പോ സുഗ്രീവൻ പറയണത് എന്താ? രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടാൻ. സുഗ്രീവൻ ഇദ്ദേഹത്തിന്റെ ഈ ഹനുമാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വർണ്ണിച്ച് പറഞ്ഞപ്പോ ആ സമുദ്രത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഒരു അല്പം വിഷമം തോന്നി രാമദേവനെ എന്ന് കണ്ടിട്ട് സുഗ്രീവൻ പറയാണ്, അല്ലേ ശ്രീരാമചന്ദ്ര, അനവധി തിമിംഗലങ്ങളും മുതലകളും അക്രമാസക്തമായിട്ടുള്ള രാക്ഷസന്മാരും ഒക്കെ നിറഞ്ഞിട്ടുള്ള സമുദ്രം നമ്മൾക്ക് വളരെ നിഷ്പ്രയാസം അതിക്രമിച്ച് കിടക്കാനാവും. അത് മാത്രമല്ല, ലങ്കയെ ആക്രമിക്കാം, ആ നീചനായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള രാവണനെ കൊല്ലും ചെയ്യാം. അങ്ങ് ഇപ്പൊ ഈ ചിന്ത ഉപേക്ഷിക്കൂ. കാരണം ഈ ചിന്ത നടക്കുമോ ഇല്ലയോ, സീതയെ എനിക്ക് വീണ്ടെടുക്കാനാവുമോ എന്ന ചിന്ത കാര്യത്തിന് വിഘ്നമായിട്ട് നിൽക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. പരമശക്തരും ശൂരന്മാരുമായിട്ടുള്ള എൻ്റെ ഈ വാനരവീരന്മാരെ ഒന്ന് അങ്ങ് നോക്കൂ. ഇവരെ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് അഗ്നിയിൽ മരിക്കാനും വീണ് മരിക്കാനും ഇപ്പൊ വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ അഗ്നിപ്രവേശം ചെയ്യും. അത്രയ്ക്ക് അങ്ങേക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞുവെച്ച ഭക്തന്മാരായിട്ടുള്ള വാനരന്മാരാണ് ഈ സഹസ്രകോടി നിൽക്കണതേ. ഇനി അത് മാത്രമല്ല, സമുദ്രം കടക്കാനാണ് നമ്മളിപ്പോൾ യത്നിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ട് ആ സമുദ്രം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ, തരണം ചെയ്ത് കഴിഞ്ഞാൽ ലങ്കയിൽ എത്തിയാൽ തന്നെ ആ രാവണൻ കൊല്ലപ്പെട്ടു എന്ന് പറയാം. കാരണം എന്താ? ഈ എൻ്റെ ഒരു അഭിപ്രായത്തില് ആര് വില്ലെടുത്തു എന്നുള്ളതല്ല, ശ്രീരാമചന്ദ്രൻ വില്ലെടുത്തു എന്നുണ്ടെങ്കിൽ ഈ ത്രിലോകങ്ങളിലെ അങ്ങയ്ക്ക് മുന്നിലെ ശത്രുവായിട്ട് ഒരുവനും നിൽക്കില്ല, അത്രയ്ക്ക് കാഠിന്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് തന്നെ അനുഭവമുള്ള കാര്യമാണല്ലോ, കാരണം ബാലീവധം ഒന്നും പറയാനില്ല. അങ്ങനെ മൂന്ന് ലോകങ്ങളിലും അങ്ങേക്ക് എതിർക്കാനായിട്ട് നിൽക്കാൻ തുല്യരായിട്ടുള്ള ആരെയും ഇപ്പൊ തൽക്കാലം ഞാൻ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് അനുകൂലമാണ് കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഇത്ര വിജയിയായിട്ട് നമ്മളുടെ ഹനുമാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് സുഗ്രീവൻ പറയുകയാണ്. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദാലങ്കയും ഭസ്മീകരിച്ചു വിളംബിതം, രാവണൻ തന്നെ സകലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. സുഗ്രീവൻ പറയുകയാണ്, അപ്പോ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യാലോചനകൾ നടക്കുകയാണ്. അപ്പോ രാമൻ ഹനുമാനോട് ചോദിക്കുകയാണ്, ഹനുമാൻ നമ്മൾക്ക് സമുദ്രം തരണം ചെയ്യാനായിട്ട് സാധിക്കും, പക്ഷേ
ദേവന്മാർക്കും അസുരന്മാർക്കും ഒന്നും അങ്ങനെ അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയാത്ത ലങ്ക. ആ ലങ്ക അതിനെങ്ങനെയാണ് നമ്മൾ അതിക്രമിച്ച് കിടക്കുക? അതിൻ്റെ സ്വരൂപം എന്താണ്? അവിടെ എത്തിക്കഴിഞ്ഞാൽ, ഈ സമുദ്രത്തെ ലംഘനം ചെയ്ത് കഴിഞ്ഞാൽ ലങ്കയെ ഭസ്മീകരിക്കാനുള്ള വിദ്യ. അപ്പൊ അതിന് ആദ്യം ലങ്ക എങ്ങനെയാണ് എന്നുള്ളത് അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങ് കണ്ട ആ ലങ്ക എങ്ങനെയാണ്, രാവണന്റെ രാജധാനി എങ്ങനെയാണ് എന്ന് ഹനുമാനോട് ശ്രീരാമദേവൻ ചോദിക്കുകയാണ്. അപ്പൊ എല്ലാവരും നിരന്നിരിക്കുന്നുണ്ട് ഇനി എങ്ങനെയാ യുദ്ധത്തിന് പോകേണ്ടത് എന്നുള്ളത് അറിയാനേ. അപ്പൊ ലങ്ക എങ്ങനെയാണെന്ന് ഹനുമാൻ വിവരിക്കുകയാണ്. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനം എന്നോടറിയിക്ക. നീ കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കെ നീ കാട്ടിത്തരിക വേണം വജസാ ഭവാൻ. ഇവിടെ കോട്ട, കൊത്തളങ്ങള്, അതുപോലെ വലിയ വലിയ കിടങ്ങുകള് ഇതൊക്കെ ഉണ്ടാവും ലങ്കയില്. ഉണ്ണി, ഹനുമാൻ, ഇതൊക്കെ എവിടെ എങ്ങനെയാണ്, ഉണ്ണി കണ്ട ലങ്കാ രാജധാനി എങ്ങനെയാണ് എന്നൊന്ന് ഞങ്ങളോട് പറയൂ എന്ന് പറയുകയാണ്. അപ്പൊ അത് കേട്ടപ്പോ ഹനുമാൻ സവിനയം ഭഗവാന്റെ ആ തൃപാദങ്ങളെ വന്ദിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലേ ശ്രീരാമദേവ, എനിക്ക് കാണാൻ കഴിഞ്ഞ ലങ്ക എങ്ങനെയാണെന്ന് പറയാം. എനിക്ക് പൂർണ്ണമായിട്ടും ലങ്കയെ അറിയുമെന്ന് പറയാനാവില്ല. കാരണം എന്താ, ഞാൻ സായം സന്ധ്യയ്ക്കാണ് അവിടെ എത്തിയത്. എന്നിട്ട് എന്നാൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ, ലങ്കയെ ദഹിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു, പറഞ്ഞു, ചെയ്തു. അത് മാത്രമല്ല, എനിക്ക് ആ രാജധാനിയിലേക്ക് എന്നെ പിടിച്ചു കെട്ടി കൊണ്ടുപോകണ ഒരു വഴി ഉണ്ടായിരുന്നുവല്ലോ. തിരിച്ച് വാലിലെ തീ കൊളുക്കാനായിട്ട് വന്ന ആ ഒരു സമയം, ഈ രണ്ട് സമയത്താണ് ഞാൻ ഈ ലങ്കാപട്ടണത്തെ പൂർണ്ണമായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ കണ്ട ലങ്കാപട്ടണം എങ്ങനെയാണെന്ന് പറയാം. ത്രികൂടപർവ്വതത്തിന്റെ കൊടുമുടിയിലാണ് ലങ്ക സ്ഥിതി ചെയ്യുന്നത്. അതെങ്ങനെയാണ്, സ്വർണം പതിച്ച മതിലുകള്, സ്വർണ വരാന്തകളോട് കൂടിയിട്ടുള്ള നിർമ്മലമായ ജലം നിറഞ്ഞ കിടങ്ങുകള്, ആ വരാന്തകളൊക്കെ എങ്ങനെയാണ്, സ്വർണം വാരി വിതറുകയാണ്. അതിനോട് ചേർന്ന് അതിന്റെ പുറകു വശത്ത്, അല്ല അതിന് പിറകു വശത്തിലായിട്ട് കിടങ്ങുകൾ. എന്തിനാണ് ഈ മതിലുകളോട് അങ്ങടേക്ക് ഉള്ളിലേക്ക് ആരും കയറരുത്, അതിന് പാകത്തിനുള്ള കിടങ്ങുകൾ. ഇനി അതിസുന്ദരമായിട്ടുള്ള തടാകങ്ങൾ ശോഭിക്കുന്ന ഉദ്യാനങ്ങൾ, രത്ന തൂണുകളുള്ള അനേകം മണിമാളികകൾ, അതാണ് ലങ്കാപുരി. അത് മാത്രമല്ല, ഈ രത്നത്തൂണുകളുടെയും മണിമാളികകളുടെയും കാര്യം പറഞ്ഞപ്പോ ഏറ്റവും മനോഹരമായിട്ടുള്ള വാടികയായിരുന്നു ആ അശോകവനി. ഇനി പടിഞ്ഞാറേ ഗോപുരം, നാല് ഗോപുരങ്ങള്, പടിഞ്ഞാറ്, കിഴക്ക്, വടക്ക്, തെക്ക്. അപ്പൊ ഇവിടെ പടിഞ്ഞാറേ ഗോപുരത്തെ ആയിരക്കണക്കിന് ആനപ്പടകളാണ് നിൽക്കുന്നത്. വടക്കേ ഗോപുരത്തില് ലക്ഷക്കണക്കിന് കുതിരപ്പടയാളികള്, കിഴക്കേ ഗോപുരത്തില് കോടിക്കണക്കിന് കാലാളുകള്, തെക്കേ ഗോപുരത്തെ കാൽ കാക്കുന്നത് തേരാണ്. അതായത് ലക്ഷക്കണക്കിന് തേരാണ് തെക്കേ ഗോപുരത്തിൽ കണ്ടത്. അപ്പൊ അതുകൊണ്ട് തേരിലെ സൈനികരാണ് തെക്കേ ഗോപുരം കാക്കുന്നത്. ഇനി അത് മാത്രമല്ല, നഗരമധ്യത്തില് ആന, കുതിര, തേര്, കാലാള്, ഇങ്ങനെയുള്ള ആ പത്തി, അങ്ങനെയാണ് പറയുക അതിന്, അങ്ങനെയുള്ള അസംഖ്യം ചതുരംഗ പടയാളികളുണ്ട്. ഇനി കോട്ടമതിലിന്റെ മുകളില്, ആ കോട്ടമതിലിന്റെ മുകളിലാണ് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ, അവ യന്ത്രങ്ങളായിട്ടുള്ള വസ്തുക്കളും കൂടി ഉണ്ട് അന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതുകൂടി ഘടിപ്പിച്ചത് എന്റെ ശ്രദ്ധയിൽ പെട്ടിരിക്കുന്നു ശ്രീരാമദേവ. അങ്ങനെയുള്ള ആ ലങ്കാ രാജധാനിയില് മനോഹരമായിട്ടുള്ള അശോകവനി, അവിടെയാണ് സീതാദേവിയെ ബന്ധിതയാക്കിയിരിക്കുന്നത്. അവിടുന്നാണ് അങ്കുലീയത്തെ ഞാൻ കൈമാറിയിട്ട് ചൂടാരത്നവും അടയാളവാക്യവും ഗ്രഹിച്ചത്. അവിടുന്നാണ് എനിക്ക് ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ചത്. അങ്ങനെ എന്റെ അവിവേകം കൊണ്ടുവന്ന് കൂട്ടിക്കോളൂ, എന്റെ ആ മർക്കട വികടത്തരത്തിലെ ആദ്യം ഞാൻ നശിപ്പിച്ചത് ആ സുന്ദരമായിട്ടുള്ള അശോകവനം തന്നെയാണ്. 100,000 കിങ്കരന്മാരെ, 5 സേനാനായകന്മാര്, അതിശക്തരായിട്ടുള്ള 7 മന്ത്രിപുത്രന്മാര്, അക്ഷകുമാരനെ, അക്ഷകുമാരനോടൊപ്പം ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് രാക്ഷസന്മാരെ, അതുപോലെ മേഘനാഥനൊപ്പം വന്ന രാക്ഷസന്മാരിൽ പകുതിയിലധികം പേരെ കൂടി ഞാൻ വധിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇത്രയൊക്കെ സാധിച്ചുള്ളൂ. ഇനി അത് മാത്രമല്ല, ലങ്കാ നഗരത്തെ ഏതാണ്ട് മുഴുവനായിട്ട് ഞാൻ ദഹിപ്പിച്ചിട്ടുണ്ട്. ആ സ്വർണ ഗോപുരങ്ങളൊക്കെ ഇപ്പൊ തകർന്നിട്ടാണ് കിടക്കുന്നത്. ഇനി
ശതഘ്നികകൾ, സംക്രമങ്ങൾ തുടങ്ങിയിട്ട് അസംഖ്യം ആയുധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പോയിട്ട് തകർത്തിട്ടുണ്ട്. ദർശനം മാത്രാൽ തന്നെ, ഭഗവാൻ ഒന്ന് നോക്കിയാൽ തന്നെ ആ ലങ്ക ഭസ്മമായി തീരും. അതുകൊണ്ട് ഒട്ടും പരിഭ്രമമില്ല, നമ്മൾക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പുറപ്പെടാം. ഈ വാനര സൈന്യം തെക്കേ സമുദ്ര തീരത്ത് എത്തിയാൽ അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ യുദ്ധകാഹളമാണ് ഉണ്ടാവുക എന്ന് ഹനുമാൻ ഭക്തി പുരസ്സരം ആ ശ്രീരാമദേവനോട് പറയുകയാണ്. അപ്പൊ ഇത് കേട്ടപ്പോ അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടതാ സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിതു കുഞ്ചാവിലോചനാകിയ രാഘവൻ. ഹനുമാൻ ഇത്രയൊക്കെ വിശദമായിട്ട് പറഞ്ഞപ്പോ ശ്രീരാമദേവൻ സുഗ്രീവനോട് വിളിക്കുകയാണ്, സുഗ്രീവാ ഇങ്ങോട്ട് വരൂ, സൈന്യങ്ങളോടൊക്കെ പുറപ്പെടാൻ പറഞ്ഞോളൂ. ഇപ്പോൾ നമ്മൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള വിജയ മുഹൂർത്തമാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ പുറപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ നിശേഷമായിട്ട് ആ ലങ്കാ നഗരി നശിപ്പിക്കാൻ കഴിയുകയും, അപ്പോൾ പുറപ്പെടുന്ന മുഹൂർത്തങ്ങൾക്കും ചില പ്രത്യേകതകളുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നല്ല ലക്ഷണമാണ്, എൻ്റെ വലത്തെ കണ്ണിങ്ങനെ ഇതാ തുടിച്ചുകൊണ്ടിരിക്കണു. ഇത്രയും സുന്ദരമായിട്ട് സീതാദേവിയെ വീണ്ടെടുക്കാൻ പറ്റിയ ഒരു മുഹൂർത്തമോ ഒരു നാളോ ഒരു ലക്ഷണോ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നമ്മളുടെ ലക്ഷക്കണക്കിന് വരണ ശക്തരായിട്ടുള്ള വാനര സൈന്യം ഇവിടെ വെച്ച് പുറപ്പെടട്ടെ. ഇനി എങ്ങനെയാണ് നമ്മൾ അങ്ങടേക്ക് പോവേണ്ടത് അതുകൂടി അറിയണമല്ലോ. സേനാനായകന്മാര് സൈന്യത്തെ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും ഭാഗങ്ങളിൽ രക്ഷിച്ചുകൊണ്ട് സഞ്ചരിക്കണം. അതേപോലെ ഹനുമാനോടും അംഗദനോടും കൂടി ഞാനും ലക്ഷ്മണനും വരാം. അത് നോക്കൂ സുഗ്രീവ, അങ്ങ് എന്നോടൊപ്പം തന്നെ വേണം, കാരണം നമ്മൾ ഒന്നിച്ചിട്ട് തന്നെയാണ് യാത്ര തിരിക്കണത്. ഇനി വളരെ പ്രധാനികളായ ചിലരുണ്ട്, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, മൈന്ദൻ, ദ്വിവിധൻ, നളൻ, നീലൻ, സുഷേണൻ, പിന്നെ നമ്മളുടെ ഏറ്റവും തലമൂത്ത കാരണവരായിട്ടുള്ള ആ ജാമ്പവാൻ, ഇങ്ങനെയുള്ള വാനരന്മാരൊക്കെ സൈന്യത്തോട് ഒന്നിച്ചിട്ട് പുറപ്പെടട്ടെ. അങ്ങനെ വാനരന്മാരോട് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള നിർദ്ദേശത്തെ ശ്രീരാമദേവൻ തന്നെ സുഗ്രീവന്റെ മുന്നിൽ വെച്ചിട്ട് പറയുകയാണ്. എന്നിട്ട് ആ രാമലക്ഷ്മണന്മാര് സുഗ്രീവനോടൊന്നിച്ചിട്ട് സൈന്യത്തിന്റെ മധ്യത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോ ഈ കൂടെ നടക്കുന്ന ആ വാനരന്മാരെല്ലാവരും വളരെയധികം ആവേശത്തിലാണേ. അവരെങ്ങനെയാണ് ആ രാമദേവന്റെ സാന്നിധ്യത്തില് രാവണനെ കൊല്ലണം എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ ഈ വിക്രമശാലികളായിട്ടുള്ള വാനരന്മാർക്ക്. അപ്പോ രാമവിജയം എന്നുള്ള ഒരു മന്ത്രം, രാമമന്ത്രം, അതിങ്ങനെ ഉത്സാഹിച്ച് പറയുകയാണ്. അങ്ങനെ ആ രാമമന്ത്രത്തിന്റെ ശക്തി കൊണ്ട് ഇവരുടെ വേഗത, സഞ്ചാര വേഗത വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ വാനര സൈന്യത്താൽ ചുറ്റപ്പെട്ട് ആ രാമദേവൻ ഇരിക്കുന്നത് എവിടെയാ, ഹനുമാന്റെ ചുമലിലാണ്. അംഗദനാണ് ലക്ഷ്മണനെ വഹിക്കുന്നത്. അങ്ങനെ അവരുടെ യാത്ര അതെങ്ങനെയാണ്, നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട് സൂര്യനും ചന്ദ്രനും പോലെ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് നോക്കൂ അതിൻ്റെ ആ ഭംഗി, അത്ര മനോഹരമായിട്ടാണ് രാമലക്ഷ്മണന്മാരെ അവരോടൊപ്പം യാത്ര തിരിക്കുന്നത്. ഇനി ഈ ഭൂമി മുഴുവൻ നിറഞ്ഞുകൊണ്ടാ വാനര സൈന്യം പോകണതേ. കാരണം എന്താ, ഇപ്പോ വാനരന്മാരുടെ ആ വീര്യത അത് തെളിയിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണേ. ആരും മോശക്കാരല്ല എന്നുള്ളത് അറിയിക്കാനായിട്ടേ അങ്ങനെ വാലുകൾ ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ട്, വൃക്ഷങ്ങൾ കാണുന്നതൊക്കെ പുഴക്കി എറിയുന്നുണ്ട്, പർവ്വതങ്ങൾ കയറി കടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ വേഗത എങ്ങനെയാണ്, ആ വായുവിന്റെ വേഗതയിലാ. കാരണം എന്താ, അവരെല്ലാവരും രാമമന്ത്രം ഇങ്ങനെ ഉറക്കം ഇങ്ങനെ ജപിക്കുന്നുണ്ടേ. രാമമന്ത്രത്തിന്റെ ശക്തി കൊണ്ട് തന്നെ ആ വേഗത എത്രത്തോളമാണ് എന്നുള്ളത് ആർക്കും പറയാനറിയില്ല. അങ്ങനെ വാനരന്മാരുടെ എണ്ണം ഒന്ന് നോക്കൂ. ഇനി എത്ര എണ്ണം വാനരന്മാര് ഒരു വരിയായിട്ട് ഒരു നിരയായിട്ട് നടക്കേണ്ടതെന്ന് പറയാൻ നിശ്ചയമില്ല. അത്ര നല്ല കുട്ടികളായിട്ടാണ് നടക്കുന്നത്. കാരണം ആരാരാ മുന്നിലെത്തുക എന്നുള്ള ആഗ്രഹം കൊണ്ടാണേ ഓടി ഓടി പോവുകയാണേ. നടത്താണ് പക്ഷെ എന്നാലും ആ വേഗതയിൽ രാമമന്ത്രം ചൊല്ലിയിട്ടുള്ള നടത്തം. അതോ ഇവരുടെ എണ്ണം എണ്ണിക്കണക്കാക്കാൻ ബുദ്ധിമുട്ടാണ്. ഓരോ സേനയിലും ഉള്ള ആളുകളുടെ എണ്ണം അതാ സേനാനായകന്മാർക്ക് അറിയാം എന്നല്ലാതെ കണ്ട് മുഴുവൻ എല്ലാവരെയും നിരത്തിയിട്ട് എണ്ണാനൊന്നും ആവില്ല. അത്രയ്ക്ക് അസംഖ്യം ലക്ഷക്കണക്കിന് വാനരന്മാരാണ്
ഈ രാമരാവണ യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് പുറപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വിശ്രമം ഒട്ടും ഇല്ലാണ്ട് രാവും പകലും യാത്ര ചെയ്ത് അനവധി വനങ്ങൾ താണ്ടിയിട്ട്, ഏതൊക്കെയാണ്, സഹ്യം, മലയം, ഇങ്ങനെയുള്ള ഓരോരോ പർവ്വതനിരകളെ കടന്നിട്ട് അവസാനം അവര് ദക്ഷിണ സമുദ്ര തീരത്ത് എത്തിച്ചേരുകയാണ്. അപ്പോഴോ നോക്കൂ, ദക്ഷിണ സമുദ്ര തീരത്ത് എത്തിയപ്പോ ശ്രീരാമ ലക്ഷ്മണന്മാരും കവീന്ദ്രരും വാരിധി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നെ പശ്ചിമ തീരം പ്രവേശിച്ചതപ്പോൾ നൃപാധിപൻ. രാമലക്ഷ്മണന്മാരും ഹനുമാനും അംഗദനും അതുപോലെ ആ സുഗ്രീവാദി വാനരവീരന്മാരൊക്കെ ഏത് സമയത്താണ് ദക്ഷിണതീരത്ത് എത്തുന്നത് നോക്കൂ. പശ്ചിമതീരത്തു സൂര്യൻ വരുമ്പോഴും ആ പശ്ചിമതീരത്തേക്ക് സൂര്യൻ വരണ സമയത്ത്, അതായത് അസ്തമയ സൂര്യനെ കണ്ടുകൊണ്ടാണ് അവര് ആ സമുദ്രതീരത്ത് എത്തിച്ചേരണത്. അങ്ങനെ രാമലക്ഷ്മണന്മാര് ഹനുമാനിയും അംഗദനിയും തോളത്തുനിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് സുഗ്രീവനെ കൂട്ടിയിട്ട് ആ സമുദ്രത്തിന്റെ സമീപത്ത് ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ടോ നോക്കൂ, നമ്മളെല്ലാം ഈ സമുദ്ര തീരത്തെത്തി. അതിലിപ്പോ ഇതുവരെ യാത്ര ചെയ്യാൻ വലിയ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് മുന്നോട്ട് എങ്ങനെ പോവും എന്നുള്ളത് അത് അത്ര വേഗത്തില് ഉപായമില്ലാത്ത ഒരു കാര്യമാണ്. എങ്ങനെയാണ് അതിനൊരു വഴി പുതുതായിട്ട് കണ്ടെത്തിയിട്ട് വേണം. അപ്പോ വാനര സൈന്യങ്ങളൊക്കെ ഇവിടെ വിശ്രമിക്കട്ടെ, ഇനി അങ്ങോട്ട് യുദ്ധമാണല്ലോ. നമുക്ക് സമുദ്രത്തെ എങ്ങനെ അതിക്രമിച്ച് കടക്കാം എന്നുള്ളത്, കാരണം ലങ്കയിലേക്ക് എങ്ങനെ പോവാം എന്നുള്ള കാര്യങ്ങൾ അത് വിശദമായിട്ട് ചർച്ച ചെയ്യാമെന്ന് രാമദേവൻ സുഗ്രീവനോട് പറയുകയാണ്. അപ്പൊ സുഗ്രീവൻ വാനര സൈന്യങ്ങളോട് സ്വസ്ഥാനങ്ങളിൽ വിശ്രമിക്കാനായിട്ട് പറയുകയാണ്. കേട്ടപ്പോ വളരെ സന്തോഷമായി അവർക്ക്. അതെന്താ, ഇപ്പൊ ആകെ ഇനി സേനാനായകന്മാർ അവരവരുടെ സൈന്യത്തെ നോക്കണം, അതാണ്. അപ്പൊ സേനാനായകന്മാർക്ക് മാത്രമേ ഈ അവരെ രക്ഷിക്കേണ്ട ചുമതല, അല്ലെങ്കിൽ എവിടെയാണ് എന്താണ് എന്നൊക്കെ അറിയേണ്ട ചുമതല. ശേഷമുള്ളവർക്കൊക്കെ വളരെ സന്തോഷമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കെ, അങ്ങനെ വാനര സൈന്യത്തെ എല്ലാവരും ഓരോരോ ഭാഗത്ത് സേനാനായകന്മാർ കൊണ്ടുപോയി ഇരുത്തുകയാണ്. അവരെങ്ങനെ ആ സാഗര തീരത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് ആ സമുദ്രം നോക്കുകയാണ്, വലിയ വലിയ തിരമാലകള്, സന്ധ്യസ്കാരമായ സമയമല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ തിരമാലകൾ ഇങ്ങനെ അടിച്ചുയർന്ന് വരുന്നുണ്ട്. അത് മാത്രമല്ല, അഗാധമായിട്ടുള്ള സമുദ്രമാണ് അവിടെ, തിമിംഗലം മുതലാ തുടങ്ങിയിട്ട് അനവധി ജലജന്തുക്കള്. അങ്ങനെ അത് വിചാരിച്ചാൽ മാത്രം പോരാ, യാത്രാമധ്യേ സിംഹിരയെ പോലെയുള്ള നിരവധി രാക്ഷസ സ്ത്രീകള്, നിശാചരികള്, അതുപോലെ തന്നെ ദുഷ്ടരാക്ഷസന്മാരൊക്കെ ഉണ്ടാവുകയേ. അപ്പൊ എങ്ങനെയാണ് അതൊക്കെ അറിഞ്ഞുകൊണ്ട് പോവുക എന്നുള്ളത് ആലോചിച്ചിട്ട് രാമലക്ഷ്മണന്മാരും സുഗ്രീവനും ഒക്കെ ഇങ്ങനെ വിഷാദമഗ്നരായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് എങ്ങനെ സമുദ്രം കടക്കും, എങ്ങനെ നമുക്ക് രാവണനെ വധിക്കാം എന്നുള്ളത് പരസ്പരം പറഞ്ഞുകൊണ്ട് വാനരന്മാരെ തീരുമാനം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർക്ക് ചുറ്റും വന്നിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അജ്ഞാത ലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാന രൂപനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാണിലോ സംഭവിക്കുന്നിതു ദേഹാഭിമാനിനാം. ഇവിടെ ആ സന്ധ്യ സമയമായി, അതായത് സന്ധ്യ സമയം എന്ന് പറയുമ്പോൾ ആ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചുയരണ സമയമാണ്. ഈ സമയത്താണ് ചന്ദ്രന്റെ ആ ഒരു പൂർണ്ണ പ്രകാശം കണ്ടപ്പോ സീതാദേവിയെ കുറിച്ചിട്ടുള്ള ചിന്തകള് ശ്രീരാമദേവന്റെ മനസ്സിൽ ഇങ്ങനെ അണപൊട്ടി ഒഴുകാൻ തുടങ്ങിയത്. അപ്പൊ തന്റെ സീത എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് ദുഃഖപരവശനായിട്ട് പലവിധ ആവലാദികള്, വിഷമങ്ങൾ ഇങ്ങനെ രാമഹൃദയത്തു നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പൊ എല്ലാവർക്കും തോന്നുകയാണ് എന്താണ്, ശ്രീരാമദേവൻ കരയുകയാണോ എന്ന്. നോക്കൂ, ശ്രീരാമദേവൻ ആരാണ്, വൈകുണ്ഠാധിപതി നാരായണമൂർത്തിയുടെ ആ ഒരു പൂർണാവതാരമാണ്. അങ്ങനെയുള്ള ആ ശ്രീരാമൻ അദ്വിതീയനായിട്ടുള്ള ആളാണ്. അതായത് ഭഗവാനിൽ നിന്ന് അന്യമായിട്ടല്ല ഈ പ്രകൃതിയോ ഈ കാണുന്ന പ്രപഞ്ചമോ ഒന്നും. അങ്ങനെയുള്ള ജ്ഞാനസ്വരൂപനായിട്ടുള്ള, നാശരഹിതനായിട്ടുള്ള, പരമാത്മാവായിട്ടുള്ള രാമൻ, ആ രാമന്റെ പരമാർത്ഥ തത്വത്തെ അറിയുന്നവർക്ക് ഒരിക്കലും ദുഃഖമുണ്ടാവില്ല. അങ്ങനെ ഒരു ദുഃഖമോ സങ്കടമോ വിഷമങ്ങളോ ആപത്തുകളോ ഒന്നും വരില്ല. അങ്ങനെയുള്ള ആനന്ദ സ്വരൂപനായിട്ടുള്ള ശ്രീരാമൻ ഇവിടെ ദുഃഖിക്കുവോ എന്നൊരു ചോദ്യം നമ്മൾക്ക് മുന്നിൽ വരുന്നുണ്ട്.
എന്താണ് ദുഃഖം? ഈ എന്താണ് ഇങ്ങനെ ഒരു ചോദ്യം വരാനുള്ള കാരണം? ദുഃഖം, സന്തോഷം, ഭയം, ക്രോധം, ലോഭം, മതം, മോഹം, ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ അജ്ഞാനികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ളതാണ്. അതായത് നമ്മൾ ഈ കാണുന്ന അവിദ്യാമാതാവിനെ സേവിക്കുക, ഈ ജഗത്തൊക്കെ അവിദ്യാമാതാവിന്റെ സൃഷ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ സംസാര ദുഃഖത്തെ നമ്മൾ നമ്മിലേക്ക് എടുക്കുക. അങ്ങനെയുള്ള അജ്ഞതന്മാർക്കായിട്ടുള്ള ആളുകൾക്ക്, നമ്മളെപ്പോലെയുള്ള അജ്ഞാനികൾക്കുള്ളതാണ് ഈ വികാരങ്ങളൊക്കെ. പക്ഷേ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ശ്രീരാമദേവനെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത്? ഒരിക്കലും ബാധിക്കില്ല. അത് മാത്രമല്ല, ഇവിടെ ശരീരമാണ് താൻ എന്ന് അഭിമാനിക്കുകയാണേ. അങ്ങനെയുള്ളത് ആരാ അഭിമാനിക്കുന്നത്? ജീവനാണ് അഭിമാനിക്കുന്നത്. എങ്ങനെയാണ് ദുഃഖം വരിക? ഞാൻ എന്തല്ല, ശരീരമല്ല, ദേഹാഭിമാനം കൊണ്ടാണ് നമ്മൾക്ക് ഈ ദുഃഖങ്ങൾ വരുന്നത്. അത് വിട്ടു കഴിഞ്ഞാൽ ഞാൻ ദേഹമല്ല ആത്മാവാണ് എന്ന് എപ്പൊ ചിന്തിക്കാൻ തുടങ്ങുന്നു, ആ സമയം മുതൽ ജീവന് പരമാത്മതത്വത്തെ ഗ്രഹിക്കാനാവും. അങ്ങനെ പരമാത്മതത്വത്തെ ഗ്രഹിച്ചാലേ അവിടെ പരമാനന്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ശരീരമാണ് താനെ എന്ന് അഭിമാനിക്കുന്ന ജീവനെ ദുഃഖമുണ്ടാവുള്ളൂ. ഇനി നോക്കൂ, ബുദ്ധി, മനസ്സ്, ശരീരം, ഇവയൊന്നും ജ്ഞാനസ്വരൂപമായിട്ടുള്ള ശ്രീരാമനില്ല. ഉണ്ടോ? ഇല്ല. ശരീരമോ ശരീരാഭിമാനമോ ഒന്നും ഇല്ല. ഇതൊക്കെയാണ് ദുഃഖത്തിന് കാരണേ. ഇതൊന്നും ഇല്ലാത്ത രാമദേവന് എവിടുന്ന ദുഃഖം? ദുഃഖം മുതലായിട്ടുള്ള വികാരങ്ങള് ബുദ്ധി, മനസ്സാണ് ഉണ്ടാക്കുന്നത്. ആ ബുദ്ധിക്ക് സാക്ഷിയായ ആത്മാവിന്റെ അല്ല ആ വികാരങ്ങൾ, വെറും മനസ്സിന്റെ ചിത്തത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ശുദ്ധിയില്ലായ്മയിൽ നിന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, വികാരാദി വിചാരങ്ങളൊക്കെ ഉണ്ടാവണത്. അപ്പോ ശ്രീരാമദേവൻ ആരാണ്? പുരാണ പുരുഷനാണ്, എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ജ്ഞാനസ്വരൂപനാണ്, ആ പരമാനന്ദ സ്വരൂപമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് യാതൊരു വിധ കർമ്മങ്ങളും ഇല്ല. അത് മാത്രമല്ല, എല്ലാവരും മായയുടെ ഉള്ളിൽ പെട്ടിട്ട് അജ്ഞന്മാരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രീരാമദേവനോളം സുഖിയായിട്ട് വേറെ ആരുമില്ല. കാരണം എന്താ? മായയുടെ ഉള്ളിൽ പെടാത്ത ഒരേ ഒരു ചൈതന്യം, അതാ ശ്രീരാമദേവൻ മാത്രമാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ സുഖിയായും ദുഃഖിയായും ഒക്കെ നമ്മൾക്ക് തോന്നുകയാണ്. കാരണം എന്താ? നമ്മിലുള്ള സത്വാദി ഗുണങ്ങളാൽ നമ്മൾ നോക്കുമ്പോഴാണ് ശ്രീരാമദേവന് ദുഃഖമുണ്ട്, അദ്ദേഹം അതാ ദുഃഖിക്കണു, സീതാദേവിയെ കാണാതെ കണ്ണീര് വറക്കണു എന്നൊക്കെ പറയണത്. അപ്പോ ഈ ദുഃഖം എന്ന് പറയുന്നത് സംസാരകാരിണിയായിട്ടുള്ളതാണ്, സംസാരനാശിനിയായിട്ടുള്ള വിദ്യാദേവിയെയാണ് നമ്മൾ വാഴ്ത്തേണ്ടത്, നമ്മൾ സേവിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ആത്മതത്വം അറിയാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ ഇനി ലങ്കയിലെ രാവണാദികൾ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. എന്താ അത്? ആതിഥേയ സുരേന്ദ്രാദികൾക്കും അരുതായ ഒരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാൻ അവസ്ഥകൾ. ഹനുമാനെ ലങ്കയിൽ അനവധി വീരകൃത്യങ്ങൾ ചെയ്തു. എന്തൊക്കെ ചെയ്തു എന്ന് ആലോചിച്ചു നോക്കൂ. ആ പരാക്രമം എന്തായിരുന്നു ഒന്നും പറയാനില്ല അല്ലേ. ഇവിടെ അതിനെപ്പറ്റി ചിന്തിച്ച് വിഷണ്ണനായിട്ട് രാവണൻ എല്ലാ മന്ത്രിമാരെയും വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് അവരോട് മന്ത്രിസഭയിൽ വെച്ചിട്ട്, ഹനുമാൻ ഇവിടെ വന്ന് ചെയ്ത പരാക്രമങ്ങൾ അതിപ്പം നിങ്ങളൊക്കെ കണ്ടതല്ലേ, ഇനി ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ? ആർക്കും ഇതുവരെയും പ്രവേശിക്കാൻ കഴിയാത്ത ലങ്കാരാജധാനി, ആ ലങ്കാരാജധാനിയിൽ ലങ്കാലക്ഷ്മിയുടെ ഐശ്വര്യം കൊണ്ടായിരുന്നു അതിലേക്ക് ആരും പ്രവേശിക്കാതിരുന്നത് എന്ന ലങ്കാലക്ഷ്മിയെ ഇവിടുന്ന് പറഞ്ഞയച്ച വീരനാണ് ആ ഹനുമാൻ. ഇനിയോ നോക്കൂ, അതിസുരക്ഷിതമായിട്ട് ഞാൻ ആരും അറിയാണ്ട് അപഹരിച്ചു കൊണ്ടുവന്ന സീതയെ അശോകവനിയിൽ ഇരുത്തി, ആ സീതയെ പോയി കണ്ട് ഈ വാനരൻ സംസാരിച്ചു. ഒന്ന് നോക്കൂ, എത്ര ലക്ഷക്കണക്കിന് രാക്ഷസന്മാരെയാണ് ഞാൻ അവിടെ കാവൽ നിർത്തിയിരിക്കണേ, എന്നിട്ട് ഏതെങ്കിലും ഒരു വിദ്വാൻ ഇത് കാണുണ്ടായോ, കാണാൻ പറ്റിയോ? ഇല്ല. ഇനിയോ, ഞാൻ ആദ്യം ലക്ഷം രാക്ഷസന്മാരെ പറഞ്ഞയച്ചു, ഇല്ലയേ? ആ ലക്ഷം രാക്ഷസന്മാരെ കൊല്ലാനായിട്ട് ഈ വാനരത്തിനെ കൊല്ലാനായിട്ടാ ഞാൻ പറഞ്ഞയച്ചത്. പക്ഷെ എന്താ ഉണ്ടായത്? വാനരൻ വളരെ നിഷ്പ്രയാസം ഈ ലക്ഷം സൈനികരെ ഇങ്ങോട്ട് ഇല്ലാണ്ടേക്ക്. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ
സേനാനായകന്മാരെയൊക്കെ പറഞ്ഞയച്ചു. എന്നിട്ടോ എന്താ ഉണ്ടായത്? അവരെ മുഴുവൻ നിഷ്പ്രയാസം ആ വിധുവൻ കൊന്നു. അതിനും പുറമെ ഇവിടെ നോക്കൂ, പഞ്ചസേനാനായകന്മാർ മരിച്ചത് ഗജകേസരികളാണ്, അല്ലാതെ കണ്ട് ഏതെങ്കിലും സാധാരണക്കാരനായിട്ടുള്ള ഒരു സേനാനിയൊന്നുമല്ലേ. ഇനിയോ, 7 മന്ത്രിപുത്രന്മാരെ, മായാവിദ്യകളിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള മന്ത്രിമാരുടെ പുത്രന്മാരെയാണ് ഞാൻ പറഞ്ഞയച്ചത്. എന്താ ഉണ്ടായത്? അവരെയൊക്കെ കൊന്നു. എന്നിട്ടോ എൻ്റെ ഉണ്ണി, മണ്ഡോദരിയുടെ പ്രിയപുത്രൻ, ആ അക്ഷകുമാരൻ, അക്ഷകുമാരൻ എങ്ങനെയാണ് ആ കൊരങ്ങൻ ഇല്ലാണ്ടാക്കിയത് നിങ്ങളൊന്ന് നോക്കൂ. കക്ഷത്തിൽ ഇറുക്കിയിട്ട് അവനെ വധിച്ചതേ. അത് മാത്രമല്ല, ഈ കൊട്ടാരത്തിൽ എൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് അവൻ രാമൻ്റെ വീരേതിഹാസങ്ങൾ അനവധി പറഞ്ഞു. എല്ലാവരും അതൊക്കെ കേട്ടതല്ലേ. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഞാൻ അവനൊരു ദൂതനല്ലേ, വെറും ഒരു കൊരങ്ങനല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ വാലിലെ തീ കൊളുക്കുക മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ അവനോ ഈ ലങ്കാനഗരത്തെ മുഴുവൻ ചുട്ട് ചാമ്പലാക്കി. എന്നിട്ട് നോക്കൂ, നമ്മളെ എല്ലാവരെയും, ഈ ഇരിക്കുന്ന എല്ലാവരെയും നിസാരന്മാരാക്കി തീർത്തിട്ട് ഒന്നും സംഭവിക്കാണ്ട് അവൻ യാതൊന്നും ദേഹത്തിന് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഇങ്ങടെ എങ്ങനെയാണോ സമുദ്രം ചാടിക്കടന്നു വന്നത്, അതേപോലെ ആ വാനരൻ ഇവിടുന്ന് അങ്ങോട്ടും ചാടിക്കടന്നു പോയി അല്ലേ. ഇനിയിപ്പോ എന്താ നമ്മൾ അതിനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ടത്? എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊക്കെ വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളല്ലേ. ഇതുവരെ എനിക്ക് ഹിതകരമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളിലും നിങ്ങളുടെയൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നു ഇല്ലയേ. ഞാൻ പല കാര്യങ്ങളും ഈ മന്ത്രി പുംഗവന്മാരുടെ ഇടയിൽ ചോദിച്ച് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഹിതകരമായിട്ടുള്ള തീരുമാനം എന്താണോ അത് നിങ്ങൾ തീരുമാനിക്കൂ എന്ന് രാക്ഷസ രാജാവ് രാവണൻ ഈ നിറഞ്ഞു നിൽക്കുന്ന രാജ്യസഭയിലെ തൻ്റെ മന്ത്രിമാരോട് പറയുകയാണ്. അത് പറഞ്ഞപ്പോ, ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്നൊരാകുലാം, എന്തു ഭവിച്ചതു മാനസേ മർത്യനാം രാമങ്കൽ നിന്നു ഭയം തവാ ചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം. ഇത് കേട്ടപ്പോ രാക്ഷസന്മാരിൽ ഒരു മന്ത്രി എണീറ്റ് നിന്നിട്ട് വേഗത്തിൽ പറയുകയാണ്, ഹല്ലേ രാക്ഷസ രാജാവ് രാവണൻ, ലങ്കാധിപതിയായിട്ടുള്ള അങ്ങക്ക് ഇതെന്തു പറ്റി? ലോകങ്ങളെ മുഴുവൻ ജയിച്ച അങ്ങ് ഒരു നരനെ പറ്റി ചിന്തിച്ചിട്ട് ഇങ്ങനെ ഭയക്കുക, എന്താ അതിൻ്റെ ആവശ്യം? ഇതൊന്നും ആവശ്യമില്ല, അവൻ വെറും ഒരു മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരു നരനെ ഭയക്കേണ്ട കാര്യം നമ്മൾക്ക് എന്താണുള്ളത്? ഇനി അങ്ങൊന്ന് ആലോചിച്ചു നോക്കൂ, അങ്ങയുടെ പുത്രനല്ലേ മേഘനാഥൻ. മേഘനാഥന്റെ പുതിയ പേരെന്താണ്? ഇന്ദ്രജിത്ത്. എങ്ങനെ കിട്ടിയതാണത്? ഇന്ദ്രനെ ബന്ധിച്ചിട്ട്, ആ ദേവേന്ദ്രനെ പോയിട്ട് യുദ്ധം ചെയ്ത് ജയിച്ചിട്ട് ഇന്ദ്രനെ ബന്ദിയാക്കിക്കൊണ്ട് ഇവിടെ ഈ ലങ്കയിൽ തടവുകാരനാക്കി പാർപ്പിച്ചു. അത് മാത്രമല്ല, അങ്ങയെ സേവിക്കാനായിട്ട് അനവധി സ്വർഗസ്ത്രീകളെ, ആ ദേവസ്ത്രീകളെ ഇവിടെ ദാ നമ്മളുടെ രാജധാനിയിലേക്ക് കൊണ്ടുവന്നിട്ടിരിക്കുന്നു. ഇനിയോ, ജ്യേഷ്ഠനായിട്ടുള്ള വൈശ്രവണൻ, ആ വൈശ്രവണനെ പുഷ്പം പോലെ അങ്ങ് ജയിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? പുഷ്പക വിമാനത്തെ അങ്ങിപ്പത അനുഭവിക്കണം. അങ്ങനെയല്ലേ ഉണ്ടായത്? ഇനിയോ, അങ്ങ് യമനെ നിഷ്പ്രയാസം ജയിച്ചു. അത് മാത്രമല്ല, കാലദണ്ഡിനെ പറ്റി പോലും അങ്ങക്ക് ഒരു പേടിയില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, വരുണൻ ഒരു ഹുംകാരം കൊണ്ടാണ് അങ്ങ് ജയിച്ചത്. ഒട്ടും പ്രയാസം ഇല്ലാണ്ട് വരുണൻ അങ്ങ് എന്ത് പറഞ്ഞാലും അത് കേൾക്കും. ഇനിയോ, ആ അസുരപ്രമാണിയായിട്ടുള്ള, അസുര രാജശില്പിയായിട്ടുള്ള മയൻ, മയൻ എങ്ങനെയാ മണ്ഡോദരിയെ അങ്ങേക്ക് തന്നത്? പണ്ടങ്ങ് ആ രാജധാനിയിലേക്ക് ചെന്ന സമയത്ത് സുന്ദരിയായിട്ടുള്ള പുത്രീനെ കണ്ട് ചോദിക്കേണ്ട താമസം മയൻ ഇങ്ങടെ ഏൽപ്പിച്ചു തന്നില്ലേ? ആരെങ്കിലും അങ്ങയോട് യുദ്ധത്തിനായിട്ട് വന്നുവോ? ആരെങ്കിലും ചോദിച്ചുവോ ഇത്രയും യോജിച്ചിട്ടുള്ള ഒരു രാജപത്നിയെ എവിടുന്നാണ് അങ്ങേക്ക് കിട്ടുക? അത് അങ്ങയുടെ കഴിവ് കൊണ്ടല്ലേ, അങ്ങ് ത്രിലോകാധിപതി ആയതുകൊണ്ടല്ലേ. ഇനി അതൊക്കെ പോട്ടെ, ഇവിടെ ആ മയൻ ഇപ്പോഴും അങ്ങേക്ക് അധീപനായിട്ടാണ്, അധീനനായിട്ടാണ്. കാരണം എന്താ? അങ്ങാണ് ഈ രാക്ഷസന്മാരുടെ മുഴുവൻ ചക്രവർത്തി. അതുകൊണ്ട് ഈ പറഞ്ഞ പലരും ഇപ്പോഴും അങ്ങേക്ക് അധീനനായിട്ടാണ് ജീവിക്കുന്നത്. ഇനി
മറ്റുള്ള അസുരന്മാരുടെ കാര്യം അതൊന്നും പറയാനില്ല. ആരെ പറയാനാണ്? അതൊക്കെ പോവട്ടെ. അങ്ങ് കൈലാസപർവ്വതത്തെ എടുത്തിട്ട് അമ്മാനമാടി. ആലോചിച്ചു നോക്കൂ, കൈലാസപർവ്വതം ആരുടെ പർവ്വതാണ്? സാക്ഷാൽ പരമേശ്വരന്റെ, ശ്രീപാർവതിയുടെ. ആ കൈലാസം പർവ്വതത്തെ 20 കരങ്ങൾ കൊണ്ട് അമ്മാനമാടിയിട്ടുള്ള അങ്ങയ്ക്ക് ചന്ദ്രഹാസത്തെ തന്നിട്ടല്ലേ ഭഗവാൻ അനുഗ്രഹിച്ചത്. ഇനി ബ്രഹ്മദേവന്റെ കാര്യം ഒന്ന് ആലോചിക്കൂ. ബ്രഹ്മദേവൻ എങ്ങനെയാണ്? ക്ഷണനേരം കൊണ്ട് അങ്ങൊന്ന് സ്മരിച്ചാൽ അങ്ങയ്ക്ക് മുന്നിൽ പ്രത്യക്ഷമാവുന്നു. ഇങ്ങനെയുള്ള അനവധി ആളുകള് അങ്ങേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന സമയത്ത് എന്തിനാണ് അങ്ങ് ഇവിടെ ഒരു ഹനുമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു വാനരൻ കാണിച്ച ചാബല്യങ്ങൾ കൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ കാണിക്കണ പറയണത്? ഇത് ഇത്രയൊന്നും വലിയ വിഷയമല്ലേ? കാരണം വെറും ഒരു കൊരങ്ങനല്ലേ അവൻ എന്ന് നമ്മൾ സംശയിച്ചു, അത്രേ ഉണ്ടാവുള്ളൂ. ഒരു വാനരത്തിനോടൊപ്പം എന്ത് പൗരുഷം കാണിക്കാനാണ്? ഒന്നുമില്ലെങ്കിലും അതിനൊരു രാക്ഷസൻ വേണ്ട, ഒരു മനുഷ്യനെങ്കിലും ആവണ്ടേ? അത് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ അടങ്ങിയിരുന്നതേ. അപ്പോ ഇതുവരെ ഞങ്ങൾ ഉദാസീനരായിരുന്നു, ഇനി അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ ഒന്ന് മനസ്സിരുത്തിയിട്ട് ആ ഹനുമാന് നേർക്ക് യുദ്ധം ചെയ്തിരുന്നു എങ്കിൽ അവൻ ജീവനോടെ മടങ്ങി പോവില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴായാലും അങ്ങൊരു കൽപ്പന തന്നാ മതി. ഈ ഭൂമിയിലെ സകല വാനരന്മാരും എന്തിനെ മനുഷ്യരായിട്ടുള്ള ജാതിയിലെ, മനുഷ്യജാതിയിൽ ജനിച്ചിട്ടുള്ള സകലത്തിനെയും കൊന്നിട്ട് ഞങ്ങൾ ഈ ലങ്കയിലേക്ക് വരാം. അതുകൊണ്ട് അങ്ങോട്ടും പരിഭ്രമിക്കേണ്ട, രാക്ഷസരാജാവ് രാവണൻ എന്ന് ഒരു മന്ത്രി പ്രവരൻ എണീറ്റ് നിന്നിട്ട് രാവണനോട് പറയുകയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് നമ്മളുടെ കുംഭകർണൻ. ഇനി രാവണ കുംഭകർണ സംവാദമാണ് പറയണത്. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൊൽപ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. കുംഭകർണൻ അല്പം ബഹുമാനത്തോടു കൂടിയിട്ട് ജ്യേഷ്ഠനായിട്ടുള്ള രാവണനോട് പറയാണ്. അല്ലേ ജ്യേഷ്ഠൻ രാവണൻ, അങ്ങ് ഈ ചെയ്ത പ്രവൃത്തി അത് അങ്ങയുടെ നാശത്തിനാണ് എന്ന് പറയാം. കാരണം എന്താണ്? ഇത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ആ സീതയെ അപഹരിക്കാനായിട്ട് ചെന്ന സമയത്ത് അവിടെ രാമനെങ്ങാനും ഉണ്ടായിരുന്നു എങ്കിലോ? അത് ഭാഗ്യമായി കേട്ടോ. രാമന്റെ മുന്നിൽ അങ്ങ് ആ സമയത്ത് പ്രത്യക്ഷമായിരുന്നു എങ്കിൽ സീതയെ കട്ടുകൊണ്ടില്ല നടക്കില്ല എന്ന് മാത്രമല്ല, അങ്ങ് ജീവനോടെ തിരിച്ചു വരില്ലായിരുന്നു. കാരണം രാമൻ മനുഷ്യനല്ല. ആരാണ്? ഇവിടെ ദേവാംശത്തിൽ ജനിച്ചിട്ടുള്ള, ദേവാംശം എന്ന് പറഞ്ഞാൽ പോരാ ജ്യേഷ്ഠ, നാശരഹിതനായിട്ടുള്ള ആദിനാരായണനാണ് ആ രാമൻ. ഇനി അങ്ങിപ്പോ അപഹരിച്ചു കൊണ്ടുവന്നില്ലേ, അതാരാ? രാമപത്നി. ആരാണത്? കീർത്തിമതിയായിട്ടുള്ള സീത, ജാനകീദേവി സാക്ഷാൽ ലക്ഷ്മീദേവിയാണ്. അങ്ങിപ്പോ സീതയെ അപഹരിച്ചു കൊണ്ടുവന്നത് ആ രാക്ഷസന്മാരായിട്ടുള്ള ഈ കുലത്തിനെ മുഴുവനായിട്ട് നശിപ്പിക്കാനാണ്. അതിൽ യാതൊരു ഒന്നും പറയാനില്ല. കാരണം എന്താ? സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൾ വധവനാശം വരുത്തുവാൻ മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾ കൂവരുന്നിതു മീനങ്ങളെല്ലാം രസത്തിങ്ങൾ മോഹിച്ചു താനേ ബളീശം വിഴുങ്ങി മരിക്കുന്നു. ജ്യേഷ്ഠ, ഞാൻ അങ്ങയോട് ഇതൊന്നും പറയേണ്ട കാര്യങ്ങളില്ല. അങ്ങ് ഒന്നും ആലോചിച്ചു നോക്കൂ. വിഷം ചേർത്തിട്ടുള്ള ആഹാരം അതിന്റെ രുചി കൊണ്ട് കഴിച്ചിട്ടുള്ള ഒരു മീനിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചൊക്കെ, ഒരു മത്സ്യത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങിപ്പോ വന്ന് കിടക്കുന്നത് ആ ഒരു അവസ്ഥയിലാണ്. ഒന്നുകൂടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞാല്, അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതവണ്ണം ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനൂമകപ്പെടും. ജ്യേഷ്ഠ, ഞാൻ പറയുന്നതില് അങ്ങ് തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാക്കരുത്. ഇവിടെ ഒരു അഗ്നിയുടെ ജ്വാല കണ്ടു കഴിഞ്ഞാല് ശലഭങ്ങളുടെ ഈയാമ്പാറ്റകൾ ചെന്നിട്ട് ആ അഗ്നിയിൽ വീണ്
മരിക്കണത് പോലെ. എത്ര സമയമുള്ളൂ അവരുടെ ആയുസ്? വെറും 3¾ നാഴിക നേരം. അതുകൊണ്ട് ജനിച്ച് പുറത്തേക്ക് വരുമ്പോ ആ അഗ്നി കണ്ടിട്ട് അതിലേക്ക് എത്തുന്നു, ഒന്നുകിൽ അഗ്നിനാളത്തിൽ എരിഞ്ഞടങ്ങുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറുപ്രാണികളെയൊക്കെ തിന്നണ ഏതെങ്കിലും ജന്തുക്കൾ വന്ന് തിന്നിട്ട് അവൻ്റെ ആ ഒരു ശരീരം, ആ ഒരു ജീവൻ ഇല്ലാണ്ടാവുന്നു. ജ്യേഷ്ഠ രാവണ അങ്ങിപ്പോ ഇങ്ങനെ ഒരവസ്ഥയിലാണ് വന്ന് പെട്ടിരിക്കുന്നത്. കാരണം ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനോ മകപ്പെടും. ജാനകി സാധാരണ സ്ത്രീ അല്ല. ആ ലക്ഷ്മി ഭഗവതി വൈകുണ്ഠത്തിൽ നിന്ന് നേരിട്ട് അങ്ങയുടെ നാശത്തിന് വേണ്ടിയിട്ട് ഇവിടെ അവതരിച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ലതല്ലായതും എനിക്കുന്നത് എനിക്കിതെന്നുള്ളതും ഉള്ളിയിൽ അറിഞ്ഞിരിക്കുന്നത് എന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലേ. അപ്പോ ഇതൊക്കെ ഉണ്ട് എനിക്കറിയാം. ഇനിയോ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ ശാസനയാലൂ മടങ്ങുക ഇല്ലിതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപാനായം നീതു നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം. ജ്യേഷ്ഠ പൂർവീക ജന്മവാസനകൾ വിട്ടുപോവില്ല എന്ന് പറയുന്നത് പോലെ ഇപ്പൊ അങ്ങ് കാണിച്ചിരിക്കുന്നത് രാക്ഷസകുലത്തിന് മുഴുവൻ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ജ്ഞാനിയായിട്ടുള്ള അങ്ങക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ അജ്ഞാനിയായിട്ടുള്ള മറ്റുള്ളവരുടെ കാര്യം എന്താ പറയേണ്ടത്? നോക്കൂ, കാട്ടിയതെല്ലാം അപനയം നീതു നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം. ഇത് ജ്യേഷ്ഠനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ലാട്ടോ, ഈ നാട്ടില് രാക്ഷസന്മാരായിട്ട് ജീവിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കും. അതിനി നമ്മളുടെ രാക്ഷസ വർഗത്തിന് തന്നെ നാശമായിട്ട് വരും. ഞാനി ദീനിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ എടുക്കുവൻ ജാനകി തന്നെ അനുഭവിച്ചിടും. നീ മാനസേഹേതമുണ്ടായി കരുതേതുമേ ദേഹത്തിനന്തരം വന്നു പോ മുന്നമേ മോഹിച്ചതാഹന്ത സാധിച്ചു കൊള്ളുക നീ ഇന്ദ്രിയങ്ങൾക്കൂ വശനാം പുരുഷനോ വന്നിടും ആപത്തു നിർണയമോർക്കാൻ ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനോ വന്നുകൂടും നിജാസൗഖ്യങ്ങളൊക്കവേ ഇന്ദ്രാരിയം കുംഭകർണോക്തി കേട്ടള വിന്ദുചിത്തും പറഞ്ഞിരിനാനാദരാൽ. ഒന്നുകൂടി ഞാൻ ജ്യേഷ്ഠനോട് ഓർമ്മിപ്പിക്കുകയാണ്. ജ്യേഷ്ഠ അങ്ങ് മോഹിച്ചതുകൊണ്ട് ഇത്രയൊക്കെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയതുകൊണ്ട് അങ്ങേക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ ഞാൻ സദാ സന്നദ്ധനാണ്, അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. ഇനിയിപ്പോ നമ്മൾ വന്നു ചേർന്നിട്ടുള്ള അത്യാപത്തുകളെ കുറിച്ചല്ല പറയേണ്ടത്, പകരം ഈ വന്ന അത്യാപത്തുകൾ എങ്ങനെ ഇല്ലായ്മ ചെയ്യും നോക്കൂ. ഞാനി ദീനിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ എടുക്കുവാൻ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ ഇനി ഒരൊറ്റ കാര്യമുള്ളൂ. ആ വൈകുണ്ഠനാഥനായിട്ടുള്ള നാരായണമൂർത്തി ശ്രീരാമദേവനായിട്ട് മുന്നിൽ വന്നാലും എൻ്റെ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ആ രാമനെ വധിക്കുക. കൂടെ എത്ര കഴിവുള്ള വാനരത്തന്മാരാണെങ്കിലും ആ വാനരവീരന്മാരെയൊക്കെ കൊന്നൊടുക്കുക. അതിന് ഞാൻ തയ്യാറാണ് ജ്യേഷ്ഠ. ഇനി ജാനകീദേവിയെ അങ്ങ് തന്നെ അനുഭവിച്ചോളൂ. പക്ഷേ മനസ്സിൽ ഖേദം ഒരിക്കലും ഉണ്ടാവരുത്. കാരണം ദേഹത്തിനന്തരം വന്നു പോ മുന്നമേ മോഹിച്ചതാഹന്ത സാധിച്ചു കൊള്ളുക നീ ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷനോ വന്നിടും ആപത്തു നിർണയാമോർത്തുകാൻ. ജ്യേഷ്ഠ ഒരു കാര്യം കൂടി ഞാൻ പറയണു. ഇന്ദ്രിയങ്ങൾക്ക് വശനായിട്ടുള്ള ഒരു പുരുഷൻ എപ്പോഴാണോ തന്റെ നിയന്ത്രണത്തിൽ നിന്ന് തന്റെ മനോഗതത്തിൽ നിന്ന് തന്റെ മനസ്സിൽ നിന്നും ആ ബുദ്ധിയിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ള മനസ്സ് ഇന്ദ്രിയങ്ങൾക്ക് പിറകെ പോകാൻ, ആ ഇന്ദ്രിയങ്ങൾ മനസ്സിന് പിറകെ പോകാൻ, കൃത്യമായിട്ട് പറഞ്ഞാൽ മനസ്സും ഇന്ദ്രിയങ്ങളും ഒരുപോലെയാണ് യാത്ര ചെയ്യുക. ആ ഇന്ദ്രിയങ്ങൾ എങ്ങോട്ട് പോകണു എന്നുള്ളത് മനസ്സിനും മനസ്സ് ചിന്തിക്കുന്ന ഭാഗത്തേക്ക് ഇന്ദ്രിയങ്ങളും പോകും എന്നതാണ് സർവദാ പറയാറ്. എന്നാൽ അങ്ങനെയല്ല, ചിത്തശുദ്ധി വന്നിട്ടുള്ള ഒരുവനാണ് എങ്കിൽ, ജ്ഞാനിയായിട്ടുള്ള ഒരുവനാണ് എങ്കിൽ അവൻ്റെ ജ്ഞാനമാണ് ആ ഗുരുബോധൻ ഉള്ളിലിരുന്ന് പറഞ്ഞ മാർഗത്തിലൂടെ, ചിത്തശുദ്ധി വന്നിട്ടുള്ള ആ ചിദ്രൂപ ദർശനത്തിലേക്ക് മാത്രമേ അവൻ്റെ ഇന്ദ്രിയങ്ങൾ പോവുള്ളൂ. അതല്ലാതെ കണ്ട് ഒരിക്കലും ബാഹ്യലോകത്തിലുള്ള വാസനാവികൃതികളിൽ ചെന്ന് വീഴില്ല. ഇവിടെ ജ്യേഷ്ഠ അങ്ങിപ്പൊ ചെന്ന് പെട്ടിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾക്ക് വശനായിട്ടുള്ള ആളായിട്ടാണ്. കാരണം ഇതുവരെ അങ്ങ് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ സുസ്ഥിരമായിട്ടുള്ള ചിത്തത്തിലുള്ള വിചാരങ്ങളായിരുന്നു എങ്കിൽ ഇപ്പോ അതൊക്കെ മാറി. ഇപ്പോ അങ്ങ് വെറും
മോഹാന്ധകാരത്തിൽ ചെന്നുപെട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്ക് ദുഃഖമാണ് ഉണ്ടാവുക. ഇന്ദ്രിയ നിഗ്രഹം വന്നു കഴിഞ്ഞാൽ മാത്രമേ സ്വസ്ഥചിത്തതയോട് കൂടിയിട്ടുള്ള ആ സുഖം ശാന്തി അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങള് ആ കുംഭകർണൻ ഇഷ്ടത്തോട് കൂടിയിട്ട് രാവണനോട് പറയുകയാണ്. ജ്യേഷ്ഠനല്ലേ, അപ്പോഴോ അടുത്ത് ഇന്ദ്രജിത്ത് ഇരിക്കുന്നുണ്ട്, മേഘനാഥൻ മൂത്തപുത്രൻ. എന്താ പറയണേ? അച്ഛാ, എനിക്ക് അങ്ങ് അനുവാദം തന്നോളൂ. ഇവിടെ ഞാനല്ലേ ആ വാനരത്തിനെ ബന്ധിച്ചു കൊണ്ടുവന്നത്. അതുപോലെ രാമലക്ഷ്മണന്മാരെ മാത്രല്ല, ആ സുഗ്രീവാദി സകല വാനരന്മാരെയും കൊന്നിട്ട് ഞാൻ ഉടനെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാം. ശൂവരൂവാനുജ്ഞയച്ചെയ്കിലെന്നാശരാധീശ്വരനോടവു ചൊല്ലിയിടാൻ അച്ഛൻ എനിക്ക് അനുഗ്രഹം തരൂ എന്ന് ആ ഇന്ദ്രജിത്ത് ആ രാക്ഷസ രാജാവായിട്ടുള്ള രാവണനോട് പറയുകയാണ്. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം പശ്ചാത് രാവണ കുംഭകർണവധനം ഏതദ്ധ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. ഇന്നത്തെ ഈ ഖണ്ഡം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ പറഞ്ഞതെല്ലാം വർണ്ണമാല്യങ്ങളായിട്ട് ആ കൈലാസനാഥനായിരിക്കുന്ന ശ്രീപരമേശ്വരൻ്റെയും വാമഭാഗമായിട്ടുള്ള പാർവതീദേവിയുടെയും പാദാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് അമരീകപരീ ഭാരഭ്രമരീ മുഖരീകൃതം ദൂരീകരോതു ദുരിതം ഗൗരീചരണപങ്കജം ആദൌ കർമ്മപ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൌ സ്ഥിതം മാം വിൺമൂത്രാമേധ്യ മധ്യേ കഥയതി നിതരാം ജാഠരോ ജാതവേദ യദ്യദ്വൈതത്ര ദുഃഖം വ്യഥയതി നിതരാം ശക്യദേകേന വകുതും ക്ഷന്തവ്യോമേവരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ.